നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനി. കല്യാണ തലേന്ന് വരൻ മുങ്ങുക അല്ലെങ്കിൽ വധു മുങ്ങുക, ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിലൊരു രസകരമായ സംഭവത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇത് കോട്ടയം തലയോലപ്പറമ്പിലാണ് സംഭവം. കല്യാണ തലേന്ന് വരനെ കാണാതാകുന്നു. എല്ലാവരും വളരെ പരിഭ്രാന്തരായിത്തീരുന്ന ഒരവസ്ഥ. പിറ്റേന്ന് വിവാഹമാണ്, വിവാഹം പറഞ്ഞുറപ്പിച്ചു വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരിക്കുമല്ലോ ഈ പെൺകുട്ടിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ മുങ്ങുന്നൊരു സാഹചര്യത്തിൽ വധുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം, അല്ലെങ്കിൽ വധുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ ധാരാളം പേരെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നിൽ തങ്ങളെങ്ങനെ തലയുയർത്തി നടക്കും എന്ന ഒരു വിഷമത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായും വധുവിൻ്റെ വീട്ടുകാർ. അത്തരത്തിലാണ് ഇവിടെ തലയോലപ്പറമ്പിലൊരു സംഭവം നടന്നിരിക്കുന്നത്. കല്യാണ തലേന്ന് വരനെ കാണാതായതോടെ പിറ്റേന്ന് പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ. അപ്പോഴാണ് യുവതിയുടെ കഴുത്തിൽ മിന്നു കെട്ടാനായി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രംഗത്ത് വരുന്നത്. കോട്ടയം തലയോലപ്പറമ്പിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തലയോലപ്പറമ്പ് നദ്വത്ത് നഗർ കോട്ടൂർ ഫാത്തിമ ഷഹനാസിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുമീർ വിവാഹം കഴിച്ചത്. ഏറെ സന്തോഷകരമായി തീർന്നു ഈ ഒരു വധുവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, വധുവിനെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു വിവാഹം നടന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞുറപ്പിച്ച സമയത്ത് വരനില്ലാത്ത അവസ്ഥ വന്നാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഏതായാലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോഴാണ് തലയോലപ്പറമ്പ് സ്വദേശിയായ വരനെ കാണാതായ വിവരം ഈ ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ സുമീർ ഫാത്തിമയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയായിരുന്നു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. നദ്വത്ത് നഗർ KKPJ ഓഡിറ്റോറിയത്തിൽ നടന്ന നിക്കാഹിന് ഷാജഹാൻ മൗലവിയാണ് നേതൃത്വം നൽകിയത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുമീറിനെ ഈ അവസരത്തിൽ മലയാളി വാർത്ത അഭിനന്ദിക്കുകയാണ്.